നീ വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നല്ല ഉദ്ദേശത്തോടെയും അല്ലാതെയും നമ്മളെ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നല്ലതും ചീത്തയും നിനക്കറിയേണ്ട പ്രായമായല്ലോ. ആരെന്തുപദേശം തന്നാലും അതെല്ലാം തീരുമാനമാക്കേണ്ടത് സന്ദീപാണ്. അഭിപ്രായം പറയാൻ എല്ലാവരും ഉണ്ടോ? നീ നിന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോ ആരും കാണില്ല, ഈ ഞാൻ പോലും. മുഖംമൂടി അണിഞ്ഞവരെ സന്ദീപ ചുറ്റിനും നല്ലതാണെന്ന് നമ്മൾ കരുതുന്നവരൊന്നും നല്ലവരായിരിക്കണമെന്നില്ല. നിന്നെ ഇപ്പൊ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ആലോചന നീ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചിലപ്പോ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? അച്ഛാ, ഞാൻ അനഘയോട് സംസാരിച്ചു. അച്ഛൻ തീരുമാനിക്കുന്ന സമയത്ത് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയാൻ പറഞ്ഞു. സന്ദീപിനും അങ്ങനെ തന്നെ ആവും. അച്ഛനവനോട് സംസാരിച്ചു നോക്ക്. അച്ഛാ, മോനിരിക്കെ. സാറില്ല അച്ഛാ. ആ, എന്നാ നിങ്ങൾ സംസാരിക്ക്. ആ, അർച്ചന ഒന്ന് വന്നേ. അനഘയ്ക്ക് അർച്ചനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്ത്? അത് നമുക്ക് അവളോട് ചോദിക്കാം. വാ. ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യത്തിൽ നിന്റെ അഭിപ്രായം ചോദിക്കാനാ. നിന്റെയും അനഘയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താമെന്ന ആ തീരുമാനം മറ്റുള്ളവരെ പോലെ നിന്നോട് അഭിപ്രായം ചോദിക്കാതെ വിവാഹം നടത്തുന്നത് ശരിയല്ലല്ലോ. നിനക്ക് വേറെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അച്ഛാ, എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്നുണ്ട്. പെട്ടെന്നൊരു വിവാഹം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അതാ എടുത്തിട്ട് എവിടെ പോകുന്നു? ഇവിടെ നിൽക്ക്, അവര് സംസാരിക്കട്ടെ. അച്ഛന് വിഷമായോ? എന്റെ വിഷമം നീ കാര്യമാക്കണ്ട. നിന്റെ തീരുമാനമല്ലേ പ്രധാനം. സാവകാശം നീ ചോദിച്ചത് അധികം നാളൊന്നും എടുക്കരുത്. അച്ഛൻ എന്നുവരെ ജീവിച്ചിരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. നിന്റെ വിവാഹം നടന്നു കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ ഇത്തവണ ആശുപത്രി കിടന്ന സമയത്ത് മുൻപൊന്നും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം, ഒരു മരണഭയം, ഒരു കാര്യത്തിനും മനസ്സ് വിഷമിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നെഞ്ചിലൊരു തീയ. നിന്റെയും സ്നേഹയുടെയും കാര്യത്തിൽ കൂടുതലും ആധി. എല്ലാം ശരിയാവും മോൻ. ചെല്ല്.
അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണുപോയാ ചിലപ്പോ നമ്മുടെ അച്ഛന് മരണം വരെ സംഭവിക്കും. എന്താ മോനെ? എന്റെ അഭിപ്രായം കണക്കിലെടുക്കണ്ട. വിവാഹം എപ്പോഴാന്ന് വെച്ചാ അച്ഛൻ തീരുമാനിച്ചാ മതി. എനിക്ക് വിഷമാവുമെന്ന് കരുതി നിന്റെ തീരുമാനമൊന്നും മാറ്റണ്ട പോലെ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു മുഹൂർത്തം നോക്കി വെക്കാം. നീ നല്ലതുപോലെ ആലോചിച്ച് പിന്നീട് തീരുമാനിച്ചാ മതി. ശരി അച്ഛാ. ആ ഭയത്തോടെ ഇരിക്കുന്ന അച്ഛന്റെ മുഖത്ത് നോക്കി എനിക്കൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയില്ല. എടുത്തി അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലേ സത്യം, എന്നോട് നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ. വേറൊരാളോടും നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മുഖത്ത് കാരണം അറിയാത്തൊരു ഭയം? ആരാലും ഭയപ്പെടാത്ത അവന്തിക എന്റെ ഒരു വാചകത്തിൽ വിറച്ചു തുടങ്ങി. സൂക്ഷിക്കണം, അധപതനത്തിന്റെ സൂചനയാണത്. നെല്ലിശ്ശേരിയുടെ കെട്ടിലമ്മയായിട്ട് വാഴാൻ ആഗ്രഹിച്ചിട്ട് ആ വീടിന്റെ ചുമരിൽ മാലയിട്ടൊരു ഫോട്ടോ ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാനേ നിനക്ക് വിധിയുള്ളൂ. നീ കെട്ടിയിട്ടിരിക്കുന്ന കൈകൊണ്ടാണ് നിന്റെ ശേഷക്രിയകൾ. നിന്റെ ആ ഒറ്റവരി വാചകത്തിൽ ഞാനൊന്ന് ആശയക്കുഴപ്പത്തിലായി എന്നുള്ളത് നേരാ. പക്ഷേ എന്നെ ഭയപ്പെടുത്താൻ മാത്രം ഒന്നും അതിലില്ല. നിങ്ങളുടെ ഈ പിത്തലാട്ടം കണ്ട് ഭയക്കുന്നവളൊന്നും അല്ല ഞാൻ. ഈ മല്ലന്മാർ ഒരുമിച്ച് ശ്രമിച്ചിട്ടും നിങ്ങൾ പുറത്തേക്ക് തുപ്പാത്ത ആ പേര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. അതേതവനായാലും ഏതവളായാലും മറ്റൊരാളോട് പറയാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല ഞാൻ. പിന്നെ എനിക്ക് ഈ കൈകൊണ്ട് ശേഷക്രിയ ചെയ്യുന്ന കാര്യം, ഞാൻ വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട്. ആ അതിരനു മേൽ നാവോ തലയോ പൊങ്ങിയ കൈയേത് തലയേത് ഉടലേതെന്ന് അറിയാത്ത രീതിയിൽ ചെതറിച്ച് കളയും ഞാൻ. നല്ല രക്തനിറത്തിലുള്ള പട്ടുചുറ്റി പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തി മൺകുടത്തിൽ അവശേഷിക്കുന്ന ഭർത്തൃബന്ധുക്കളെ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ട്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഞാൻ കാണുന്ന സ്വപ്നം അതുതന്നെയാ. ആ സ്വപ്ന പൂർത്തീകരണത്തിനുള്ള കാത്തിരിപ്പാ ഒരു യുഗം പോലുള്ള എന്റെ ഓരോ ദിനങ്ങളും. വിലയില്ലാത്ത വായ്പാട്ട് എനിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. നെല്ലിശ്ശേരിയിലെ ഓരോന്നിനെയും പട്ടടയിൽ ചുടുഭസ്മമാക്കി ആ ഭസ്മം നെറ്റിയിലണിയുമ്പോഴാ എന്റെ രക്തബന്ധങ്ങൾക്ക് മോക്ഷം കിട്ടുന്നത്.
ദോഷമാണല്ലോ സേതു സാറേ. ചെറുക്കൻ്റെ നാള് കാർത്തിക, പെൺകുട്ടിയുടേത് വിശാഖം. വേദദോഷമാണ്. വേദമെന്നാൽ മുറിക്കുക എന്നാണ് അർത്ഥം. എത്ര കൂട്ടിക്കെട്ടിയാലും ഈ രണ്ട് നാളുകൾ മുറിഞ്ഞു പോവുകയുള്ളൂ. ഇനി അഥവാ വേർപിരിഞ്ഞില്ലെങ്കിൽ സന്താനങ്ങൾക്ക് അത് വലിയ ദോഷമായി ഭവിക്കാനിടയുണ്ട്. ഈ വീട് പണിതപ്പോ വാസ്തു നോക്കിയിട്ടില്ലായിരുന്നു? അങ്ങനെ വിശദമായി നോക്കിയിട്ടില്ല. നോക്കണമായിരുന്നു. വാസ്തു ദോഷം കാണുന്നുണ്ട്. ഈശാനകോൺ, അതായത് വാസ്തുപുരുഷന്റെ മുഖം വരുന്ന ഈശാന സങ്കല്പമുള്ള ഈശാനന്റെ സ്ഥലമായ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശ്വരന്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമുള്ളതായാണ് കാണുന്നത്. ഇവിടെ വിവാഹത്തിന് ചേർക്കപ്പെടേണ്ടവർ ഒരു ഭവനത്തിലാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വാസ്തുദോഷവും അവരുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് വരും. ഇനിയിപ്പോ വാസ്തുദോഷത്തെ മാറ്റിയാലും ഈ ജാതകങ്ങൾ തമ്മിൽ ചേരാൻ വലിയ പ്രയാസമാണ്. സേതു സാറിന്റെ ഭാര്യയുടെ നക്ഷത്രം എന്തായിരുന്നു? രേവതി. രേവതി. രേവതി നക്ഷത്രത്തിൽ അകാല മൃത്യു. വസുവഞ്ചക ദോഷമാണ് കാണുന്നത്. എന്ന് വെച്ചാല് കരിനാൾ ദോഷം. വസു എന്നാൽ അവിട്ടം നക്ഷത്രം തൊട്ട് അഞ്ച് നക്ഷത്രങ്ങൾ. അവിട്ടം, ചതയം, പൂരുട്ടാദി, ഉത്രട്ടാദി, രേവതി, ഈ നക്ഷത്രങ്ങളിൽ മരണമുണ്ടായാൽ തുടർന്നും മരണമുണ്ടാകുമെന്നാണ്. ഭാര്യ മരിച്ച ദിവസം സാറിന് ഓർമ്മയുണ്ടോ? ഒരു ശനിയാഴ്ചയായിരുന്നു. വാവും മീനലഗ്നവും യോജിച്ച സമയത്ത്. ദോഷമാണ് ഫലം. തിരുമേനി, വീടിന്റെ ദോഷവും അമ്മയുടെ കരിനാൾ ദോഷത്തിനുള്ള പരിഹാരവും നമുക്ക് എന്തായാലും ചെയ്യാം. ഇവരുടെ വിവാഹമാണ് ഇപ്പൊ പ്രധാനം. അത് കുട്ടിക്ക് അറിയാത്തതുകൊണ്ടാ. വാസ്തുവും ജനനദോഷവും മൃത്യുദോഷവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു തടസ്സം ഉണ്ടായാൽ അതിനെ മാറ്റിയിട്ടേ പിന്നീടുള്ള യാത്ര തുടരാനാകൂ. സേതു സാറേ, ഈ ദോഷങ്ങൾക്കൊന്നും പരിഹാരം ചെയ്തില്ല എന്ന് പറയുന്നത് അത്ഭുതമാണ്. അത് തിരുമേനി വേറൊന്നും കൊണ്ടല്ല. എന്നെ മാലതി പോയപ്പോ ഞാൻ മാനസികമായി തകർന്നു പോയിരുന്നു. അവളുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചതുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് താമസം മാറിയത്. അതിനിടയിൽ വേറൊന്നും നോക്കിയില്ല എന്നുള്ളത് സത്യം. മനസ്സിലായി. അതിനുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാം. സേതു സാറിന്റെ മൂത്ത മകൻ മരണപ്പെട്ടിട്ടിപ്പോ മരണപ്പെട്ടതായി അറിയില്ല. വീട് വിട്ടു പോയവൻ തിരികെ വന്നില്ല. ഈശ്വരനോടുള്ള എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അവൻ തിരിച്ചു വരണമെന്നാ. സാറിന് ഈശ്വരനിലുള്ള വിശ്വാസം ഞാൻ കുറച്ച് കാണുന്നില്ല. എങ്കിലും മരണം സംഭവിച്ചു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ മൂത്ത മകന് വേണ്ടി ബലിതർപ്പണം നടത്തിയിട്ട് വേണം ഈ വിവാഹത്തിനൊരുങ്ങാൻ. അതാ ചോദിച്ചത്. കുടുംബത്തിലെ ഗതികെട്ടാതലയുന്ന ആത്മാക്കളെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം മംഗളകാര്യങ്ങൾ നടത്താൻ. ഇല്ല തിരുമേനി, എന്റെ നന്ദൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്.
എനിക്ക് ഉറപ്പാത്. ജാതകവശാൽ മരണം സംഭവിക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിലും മരണത്തിന് തുല്യമായ അവസ്ഥ. തിരുമേനി, ഇവരുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റുന്നു പറയൂ. നമുക്ക് നോക്കാം. വേദദോഷത്തിന് എല്ലാ മാസവും പെണ്ണിന്റെയും ചെറുക്കന്റെയും നാളുകളിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം. സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ നാളിലെ ദിവസങ്ങളിലും. അതുപോലെ ഉമാമഹേശ്വരി ക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശന വഴിപാടുകളും നടത്തുന്നത് വഴി ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു നിൽക്കും. അതിലെല്ലാമുപരി വിവാഹം കഴിക്കുന്നവർ മനഃപൂർവമായി ഇടയ്ക്കിടെ മാറി താമസിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വിവാഹം നടത്തുന്നതിൽ തെറ്റില്ല. ഭൂമിയില് വേദദോഷമുള്ള ഒരുപാട് പേർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. പരസ്പര സ്നേഹവും വിശ്വാസവും കാരണമാണ് ദോഷങ്ങളൊന്നും അവരറിയാതെ പോകുന്നത്. പിന്നെ പ്രാർത്ഥന. മനസ്സുരുകിയുള്ള പ്രാർത്ഥനകൾക്ക് ഏത് ദോഷവും മാറ്റാനാകും. സ്നേഹവും വിശ്വാസവും പ്രാർത്ഥനയുമാകുമ്പോൾ ഈശ്വരാധീനത്തിൽ അധികം ദോഷങ്ങളും മാറി നിൽക്കും. ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതാണ് എല്ലാത്തിലും പ്രധാനം. എങ്കില് നല്ലൊരു മുഹൂർത്തം കൂടി ഒന്ന് നോക്കി പറയാമോ തിരുമേനി? നോക്കാം. ജാതകത്തിൽ ഏഴാം ഭാവാധിപന്റെ ദശാപഹാരങ്ങൾ, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ കാലവും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സമയവും അനുകൂലമായതിനാൽ ഇപ്പോൾ വിവാഹത്തിന് അനുകൂലമാണ്. സാറിന്റെ മകന്റെ ജാതകവശാൽ അരപക്ഷം ദിനങ്ങൾക്കിടയിൽ വിവാഹം നടന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും നടക്കാനും സാധ്യത കാണുന്നില്ല. അരപക്ഷം എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം. ഏഴ് ദിവസത്തിനുള്ളിൽ വിവാഹം നടന്നിരിക്കണം. നല്ല വിവാഹ സമയം അതാണ്. അത് കഴിഞ്ഞാലോ തിരുമേനി? പിന്നീട് ചുരുങ്ങിയത് 4 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതിനിടയിൽ എല്ലാം ഒത്തു വന്നാലും അത് മുടങ്ങും. എന്താ, 7 ദിവസത്തിനുള്ളിൽ ഒരു മുഹൂർത്തം കുറിക്കട്ടെ? എന്റെ അഭിപ്രായത്തിൽ 7 ദിവസത്തിന് മുൻപ് ഇത് നടത്തണമെന്നാണ്. കാരണം ധാരാളം ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് അനുകൂല സമയത്ത് നടത്തുന്നതല്ലേ ഉത്തമം. നിങ്ങൾ ആലോചിക്ക്. ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ട് അറിയിക്കുക. അപ്പോൾ മുഹൂർത്തം കുറിക്കാം. സന്ദീപേ, നീ ഇങ്ങനെ തകർന്നു പോയാൽ എന്ത് ചെയ്യും? ഇനി എന്തായി വീട്ടിൽ നടക്കാൻ പോകുന്ന എടുത്തിക്കറിയോ? എന്നാ എനിക്കറിയാം. അവന്തി കേട്ട ഈ 7 ദിവസത്തിനുള്ളിൽ ഇത് നടത്താൻ തീരുമാനമെടുക്കും. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും. എല്ലാം കൂടെ ആലോചിച്ചിട്ട് എന്റെ നന്നേട്ടനെ പോലെ ഞാനും എങ്ങോട്ടെങ്കിലും പോയാലെന്ന് ആലോചിക്കുക. എന്തൊക്കെ സന്ദീപേ പറയുന്നേ? പിന്നെ ഞാൻ എന്താ എടുത്തി ചെയ്യേണ്ടത്? ഒരു സമാധാനം ഇല്ലാതെ എത്ര എന്ന് പറഞ്ഞ എങ്ങനെ? ഈ വീട്ടില് മരിച്ചവർക്ക് മാത്രമല്ല മോക്ഷം കിട്ടാത്തത്, ജീവിച്ചിരിക്കുന്ന എനിക്കും ഇല്ലാതെ. നീ ഇങ്ങനെയായ നമുക്ക് എന്ത് ചെയ്യാനാവും? ഈ എടുത്തിയും സച്ചേടനും സ്നേഹയും എന്റെ വീട്ടിലുള്ളവരൊക്കെ നിന്റെ ഒപ്പം ഉണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്ന ദോഷങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കും. ബാക്കി ദോഷങ്ങളെല്ലാം നമ്മളായിട്ടുണ്ടാക്കുന്നതാ.
നിന്റെയും മാതിരിയുടെയും കാര്യത്തിൽ പൊരുത്തത്തിന്റെയും ദോഷങ്ങളുടെയും കണക്കെടുക്കണ്ട നമുക്ക്. മനസ്സിന്റെ ഐക്യമാണ് പ്രധാനം. നിന്റെ മനസ്സ് കരയുന്നത് ഈശ്വരൻ കാണുന്നുണ്ട്. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്നത് പെട്ടെന്നൊന്നും കയ്യിലേക്ക് വെച്ച് തരില്ല ഈശ്വരൻ. പല പരീക്ഷണങ്ങളും അതിജീവിച്ച് നമുക്കത് കിട്ടും. അതിനിടയിൽ നീ തകർന്നു പോയ പാതി വഴിയിൽ അത് ഉപേക്ഷിച്ച എനിക്കൊരിക്കലും ആദരി കിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. നിന്റെ മാതിരിയുടെ മനസ്സിൽ പരസ്പര ഇഷ്ടം ആവോളം ഉണ്ട്. ജാതകദോഷവും പലകയും കവടിയെല്ലാം അതിന് പുറകിൽ നിൽക്കും. ഇനിയിപ്പോൾ എത്ര പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ അവിടെ പൊരുത്തക്കേടുകളെ ഉണ്ടാവും. ഇത് ഈ ഏട്ടത്തിയുടെ മനസ്സറിവ് വെച്ച് ഞാൻ പറയുന്നത്. നിനക്ക് ആദരി കിട്ടും.